ഹലോ ഹായ് വെൽക്കം ടു ഋതുസ് ബ്ലോഗ് ഇന്ന് ഇവിടെ നിങ്ങളെ ഒരു പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൽവയാണ് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഞാനിവിടെ ആദ്യം ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് പൊടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി കുഴച്ച് ഉപ്പൊന്നും ഉണ്ടാട്ടുള്ളൂ ചപ്പാത്തി കുഴക്കുന്ന മാതിരി കുഴച്ച് വെച്ചതിന് ശേഷം ഇതേ ഗ്ലാസ്സിൽ 5 ഗ്ലാസ് വെള്ളം ഞാനതിൽ സോക്ക് ചെയ്യാൻ ഒഴിച്ചു വെച്ചു ഇത് 3 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം 3 മണിക്കൂർ നമ്മൾ ഇതിൽ ഇട്ട് വയ്ക്കണം വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഗോതമ്പിൻ്റെ പാല് നമുക്ക് എടുക്കണം അരിച്ച് വലിയ അരിപ്പുണ്ടല്ലോ അതിൽ കൂടെ നമുക്ക് അരിച്ചെടുക്കണം ഇതിന് വേണ്ടത് കുറച്ച് കാഷ്യൂ ഏലക്കായ നെയ്യ് ശർക്കര ഞാനിത് ശർക്കര വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും പഞ്ചസാര വെച്ചിട്ടും ചെയ്യാറുണ്ട് ശർക്കര വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശർക്കര വെച്ചിട്ടുള്ള ഹലുവ അടിപൊളിയായിട്ട് എങ്ങനെയാണ് നോക്കാം ഇതാ നോക്കൂ നമ്മൾ ഗോതമ്പ് ഒരു 4 മണിക്കൂർ നല്ലോണം വേണം അത് സമയം ഒരു സമയമെടുക്കും കാരണം ഗോതമ്പ് നന്നായിട്ട് ചപ്പാത്തി രൂപത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതിലോട്ട് നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ ഞാനിവിടെ ആ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് 4 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്തു എന്നിട്ട് ഈ ഗോതമ്പിൻ്റെ പാല് വെച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ നന്നായിട്ട് എടുക്കണം ഇതിൻ്റെ നമ്മൾ ചണ്ടിയുണ്ട് ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ വേസ്റ്റാണ് നന്നായിട്ട് എടുത്തതിന് ശേഷം വലിയൊരു ഇതേമാതിരി ഒരു അരിപ്പ എടുത്തിട്ട് നമ്മളിതിൽ അരിക്കണം ഇതിലൊരു പ്രാവശ്യം അരിച്ചതിന് ശേഷം പിന്നെ ഒരു ചെറിയ അരിപ്പ എടുക്കുക ഇതിലൊന്നും ഈ കരട് പറ്റില്ല അതുകൊണ്ടാണ് പറയണത് എന്നിട്ട് ഇതിലും കൂടി അരിച്ചതിന് ശേഷം നമ്മൾക്ക് എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നോക്കൂ ഗോതമ്പൊക്കെ നന്നായിട്ട് ഞാൻ കലക്കി പിഴിഞ്ഞ് നമ്മളത് നല്ല പാല് കിട്ടിയിട്ടുണ്ട് ഗോതമ്പിൻ്റെ പാല് അപ്പോൾ ഇതാണ് അതിൻ്റെ വേസ്റ്റേജ് ഇത് നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത് ഇത്ര ഇതൊന്നും ആവശ്യമില്ല ഇത് എടുക്കേ പറ്റില്ല ഇത് കളയുക എന്നിട്ട് ഞാൻ ഇത് ഈ പാല് 2 പ്രാവശ്യം ഈ വലിയ അരിപ്പിയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തു അതിനുശേഷം ചെറിയ അരിപ്പിയും കൂടി അരിച്ചതിന് ശേഷമാണ് ഇത് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ ഇതപ്പോൾ ഇനിയിപ്പോൾ 2 സ്പൂണ് നെയ്യ് ഒഴിക്കാൻ പോവുകയാണ് ആദ്യം ഞാൻ എത്രയാണോ ഒഴിച്ചതെന്നുള്ളത് ഞാൻ ബാക്കി പറയാം കാരണം നമുക്ക് അലവ ആയതുകൊണ്ട് നല്ലോണം നെയ്യ് വേണം അതിന് അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഈ നമ്മൾ ഗോതമ്പ് മാ ഇതുണ്ടല്ലോ മാ അതിൻ്റെ പാല് ഗോതമ്പിൻ്റെ പാല് അത് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കട്ട ഇതാകാൻ പാടില്ല അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എപ്പോഴും സ്ലോവിൽ വെക്കണം എന്നിട്ട് നന്നായിട്ട് കൈ വിടാതെ കണ്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് കുറുകി വരണം കുറുകി വന്നതിന് ശേഷം നമ്മളതിനെ ഇതിലോട്ട് വല്ല ശർക്കര പാനീയം വെച്ചിട്ടല്ലോ അത് ഒഴിക്കണം കേട്ടോളൂ നോക്കൂ നമ്മുടെ കറക്റ്റ് ഞാൻ സ്ലോ വളരെ സ്ലോവിൽ ഇട്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞ് അങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കര നമ്മൾക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ ഗോതമ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര ഒഴിക്കാൻ അപ്പോൾ ഇത്ര ഇത് വന്ന് ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ശർക്കര പനി ഒഴിക്കുക അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ടാണ് കേട്ടുള്ളൂ പക്ഷേ ഹലുവ കുറച്ച് നല്ല മധുരം ഉള്ളതിനാണല്ലോ അപ്പോൾ അത്ര വേണം നമുക്ക് നന്നായിട്ട് കൈ വിടാതെ ഇളക്കണം കേട്ടോളൂ നോക്കിയതിന് ശേഷം നമ്മൾക്ക് എത്ര വേണ്ട വെച്ചാലും ഒഴിക്കാം പിന്നെ നെയ്യ് കുറച്ച് കുറച്ചായിട്ട് ഓരോ സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഇളക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ടൈറ്റായി കഴിഞ്ഞാൽ ഇളക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനിത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഗോതമ്പ് ഹൽവ ആയിക്കൊണ്ടേ ഇരിക്കണു ഇത് ഇതിനെ എങ്ങനെയാണ് പാവമായി എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ അടി ഭാഗം ഇങ്ങനെ ചുരുണ്ട് കാണണം ഈ ഭാഗം എന്നാലേ കറക്റ്റാവുള്ളൂ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഉണ്ട് കേട്ടോ ഒരു 1.5 സ്പൂണ് 1.5 സ്പൂണ് ഇതിലാക്കി വെച്ചതാണ് അതാണ് എടുത്തത് ഞാനിതിൽ 4 സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി നോക്കിയതിന് ശേഷം നമ്മൾക്കത് ലാസ്റ്റ് ആകുമ്പോൾ സമയത്ത് ഭയങ്കര ടൈറ്റ് ആവും ഇളക്കാൻ അതിനനുസരിച്ചിട്ട് ഗീ നെയ്യ് ഇട്ട് കൊടുത്ത് കൊടുക്കണം എന്നാലേ അത് നന്നായിരിക്കുള്ളൂ ഇത് ഈ ഹൽവ പഞ്ചസാരയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും
നന്നായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒന്നും കൂടി നമ്മുടെ ഹെൽത്തിന് കുറച്ചും കൂടി നല്ലതായിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. ശർക്കര ഇടാൻ വെച്ചു. ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ അത് അറിയുള്ളൂ. കുറച്ച് ആ എന്താ പറയുക, ഗോതമ്പിന് പാലെടുക്കാൻ മാത്രം നമുക്ക് കുറച്ച് ടൈം വേണം. 3 മണിക്കൂർ നമ്മൾ നന്നായി സോക്ക് ചെയ്ത് ഈ പറയുന്ന മാതിരി 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്താൽ അതിന് 4 ഗ്ലാസ് വെള്ളം എടുക്കണം. നിങ്ങൾ അതിലൊഴിച്ച് വെക്കണം. എന്നിട്ട് 1-3 മണിക്കൂർ നിങ്ങൾ വെക്കണം. വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ കളകിയ ഞാൻ നിങ്ങളെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടോ അതിൽ ഒന്നും കൂടി പറയുകയാണ്. ഇതായിട്ടില്ല, കുറച്ചും കൂടി സമയമെടുക്കും. എല്ലാം അതിന് ശേഷം ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യു നെയ്യിൽ വറുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യണം. അത് ലാസ്റ്റ് സ്റ്റേജാണ്, ഞാൻ വറുത്തിട്ടില്ല, വറുക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇതായിട്ടില്ല കേട്ടോളൂ, കുറച്ചും കൂടി സമയം. ഞാനിത് എന്താണ് ഈ സ്പൂണിട്ട് വെച്ചാൽ, കാരണം എനിക്ക് മരത്തവ്യം കൊണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഇട്ടിട്ട് കിടക്കുന്നത് കേട്ടോളൂ. കാരണം നോൺ സ്റ്റിക്കറിൽ നമ്മൾ ഒരിക്കലും ഇടാൻ പറ്റില്ല, പക്ഷേ ഇത് എനിക്ക് ശരിയാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് നിങ്ങൾ ഹലുവ ഉണ്ടാക്കുമ്പോൾ സമയത്ത് ആവുന്നതും നോൺ സ്റ്റിക്കറിൽ എടുക്കുക, പാത്രം എടുക്കുക, പാനെ. എന്താ വെച്ചാൽ മറ്റ് വേറെ നമ്മൾ എടുത്തു വെച്ചാൽ, കടായി എടുത്താൽ കറക്റ്റായിട്ട് ഇതിൽ വരില്ല, അങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടിരിക്കും, അത് അടി പിടിക്കും നന്നായിട്ടേ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ആയതിനു ശേഷം കാണിക്കാട്ടുള്ളൂ. കാഷ്യു കുറച്ചിട്ടിട്ടുണ്ട്, ഗീ ഒഴിച്ചിട്ട് കേട്ടോളൂ. ഇനിയിപ്പോൾ അതൊന്ന് ഇതായി കഴിഞ്ഞു, ഇതാ ഗോൾഡൻ കളറുണ്ട്, അത് മതി, കൂടുതലൊന്നും വേണ്ട. ഇതേ സെയിം ഇത് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നു കേട്ടോളൂ, ഇത് മതി കേട്ടോളൂ. ഓക്കെ, ഇതാ നോക്കൂ, ഞാനിവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് ഉണ്ടാവണമെന്നൊന്നുമില്ല എല്ലാവരുടെ വീട്ടിലും. അപ്പം ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾക്ക് ഒരു പ്ലേറ്റോ ഏതെങ്കിലും അതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കാഷ് പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് നെയ്യിൽ നമ്മൾ വറുത്തത് കാണിച്ചുമല്ലോ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഇത് നോട്ടെ. എന്നതിന് ശേഷം നമ്മൾ ആ ഗോതമ്പ് ഹൽവ ആ മിക്സ് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോളൂ. എങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാ നോക്കൂ, ഇളക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്നേ ഇതാ ഇതാണ് അതിൻ്റെ ഇതാ കയ്യിൽ നിന്ന് ഇങ്ങനെ വരണം, ഒരുപാട് ലൂസ് ആവാൻ പറ്റില്ല, അങ്ങനെയാണ് കറക്റ്റായിട്ട് വരിക. ഇതാണോ, ഇതാണ് ഇതിൻ്റെ പാവം, ഇതാണ് ഇതിൻ്റെ പാവം. ഇനി നമ്മൾ ആ മുമ്പ് ആ പിന്നെ ഗ്ലാസ്സിൻ്റെ ബൗളിൽ നമ്മളത് വെച്ചിട്ടുണ്ടല്ലോ, നെയ്യ് ആഡ് ചെയ്ത് വെച്ചിട്ട് കാഷ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതിലോട്ട് ഇത് ഇടുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇനി അത് ഒഴിക്കണ ഭാഗം കാണിച്ചു തരാം. നമ്മൾ ഇതിൽ ഗ്ലാസ്സിൽ നെയ്യൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് കാഷ്യൂ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരിക്കലും നിങ്ങൾ പ്ലേറ്റിൽ പ്ലേറ്റാണോ എടുക്കണമെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളത് സ്പ്രെഡ് ചെയ്യണം. അല്ലാതെ വെച്ചാൽ കിട്ടില്ല നമുക്ക്, ഒട്ടിയിട്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല, അതാണ് പറയുന്നത് കേട്ടോളൂ. നമ്മളിതൊന്ന് നോക്കൂ, അങ്ങനെ ഒഴിക്കാതിരിക്കെ കറക്റ്റായിട്ട് ഒന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് വരട്ടെ. കുറേ നല്ല ടേസ്റ്റാണ് അത് നമ്മുടെ. ഇനി നിങ്ങൾ കടകളിൽ പോയിട്ടൊക്കെ അലുവയൊന്നും വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല, കറക്റ്റായിട്ട് ഈവനായിട്ട് ഇതാക്കിയതിന് ശേഷം നമ്മൾ ഞാനിതിലൊന്ന് പോലെ കാഷ്യൂ ഒക്കെ എടുത്തേ അതിന് ശേഷം കറക്റ്റായിട്ട് കാണിക്കാം. ഞാനിത് കംപ്ലീറ്റ് ഈവൺ ആയിട്ട് കംപ്ലീറ്റ് ഞാനിത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കാഷ്യൂസ് ഇടുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വേറെ പിസ്ത ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇട്ടാലൊക്കെ അത് നന്നായിരിക്കും ഹലുവയ്ക്ക്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. എന്നിട്ടത് പ്രസ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ സമയത്ത് കട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ ഇതാവുകയും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലേ. നമ്മുടെ ഹലുവ എന്ത് ഭംഗിയാണല്ലേ കാണാൻ, എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നോക്കൂ, നമ്മുടെ ഹൽവ എന്തായാലും കംപ്ലീറ്റ് ആയി. ഇതാ ഇതിനിപ്പോൾ 1 മണിക്കൂർ നേരം നിങ്ങൾ ഇതിലൊന്നും ചെയ്യണ്ട. 1 മണിക്കൂർ കഴിഞ്ഞ് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുക, നന്നായിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം സുഖമായിട്ട് കഴിക്കുക, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇനി ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2.5 ഗ്ലാസ്
ശർക്കര ഉരുക്കിയതാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. കറക്റ്റാണ് ഞാൻ പറയുന്നത്, രണ്ടര ഗ്ലാസ് ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് വന്നത് അര ഗ്ലാസ് നെയ്യും വന്നിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 5 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ നേരം അത് വെക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കേട്ടുള്ളൂ. ഇനി ഞാൻ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ കഴിയണം, കഴിഞ്ഞ ശേഷം കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, മണിക്കൂർ ഞാനത് സെറ്റ് ചെയ്യാൻ വെച്ചു. 1 മണിക്കൂർ വേണ്ടുള്ളൂ, കാരണം നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് ഇങ്ങനെ വരുള്ളൂ. തണുക്കാതെ കണ്ടിട്ട് നിങ്ങൾ കൊട്ടിക്കഴിഞ്ഞാൽ വരില്ല, നമ്മുടെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടില്ല. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇതൊന്ന് റിമൂവ് ചെയ്ത് പ്ലേറ്റിലേക്ക് ആക്കിയത്. ഇനി ഞാനടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, നമ്മുടെ ഗോതമ്പ് വെച്ചുള്ള ഹൽവ നന്നായിട്ട് വന്നു, നന്നായിട്ട് തന്നെ ഞാൻ കഷ്ണം പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇത് നന്നായിട്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് ഈസിയാണ്, ആ ഗോതമ്പ് കുഴച്ച് വെക്കേണ്ട ടൈം മാത്രമേ നമുക്ക് വേണ്ടൂ, വേറെ ഒരു ഇതും ഇല്ല അതിൽ. അപ്പോൾ ഞാനിവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും എൻ്റെ ചാനലിൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ ഒന്ന് ഓപ്ഷൻ കാണും. അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ, ബൈ ബൈ, സീ യു.